എത്രക്ക് ടേസ്റ്റ് ഉള്ള സാധന ശിങ്കിടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, ഇതൊക്കെ കണ്ടതിന് ശേഷം ഞാൻ കഴിക്കാതിരിക്കോ? തൊട്ടുപോരുത്, അപ്പൂപ്പനും രുദ്രയും വന്ന് കഴിക്കുന്നത് വരെ വേറെ ആരും ഇത് തൊടരുത്, തൊട്ടുപോരുത്, മനസ്സിലായോ? ഒരല്പം കഴിച്ചു നോക്കാം, ശിങ്കിടിക്ക് അത് മനസ്സിലാവില്ല. ഇന്ന് വരെ ആർക്കും വേണ്ടി ഞാൻ ഇത്രയും കാത്തിരുന്നിട്ടില്ല. വേഗം പോയി വിളിച്ചോണ്ട് വരൂ, അല്ലെങ്കിൽ ഞാൻ പോകുകയാണ്. ആരാടാ ഈ ധിക്കാരി? മന്ത്രതന്ത്രം, ഞാൻ മായാജാല ചക്രവർത്തി, എല്ലാവരും എന്നെ ഷക്കാൽ എന്ന് പറയും. സോഗാ, എന്തിനാണ് ഈ കിളവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ഇയാളെ കൊണ്ട് നമുക്കൊരു പ്രയോജനവുമില്ല. ഷാക്കാൽ, ഇവനൊരു ചെറിയ തന്ത്രക്കാരനാണ്, ഇവനെ കൊണ്ട് നമുക്ക് പ്രയോജനങ്ങൾ ഉണ്ട് ഷാക്കാൽ. ഞാൻ എത്രമാത്രം മണ്ണിന്റെ മുകളിലാണോ അതിലും കൂടുതലായി മണ്ണിന്റെ താഴെയുമുണ്ട്. ഷാക്കാൽ, നിങ്ങൾക്ക് രുദ്രയല്ലേ വേണ്ടത്? ആ കാര്യമെന്ന് പറയുന്നത് എനിക്കെന്റെ ചെറുവിരലിലെ എത്രയോ ഉള്ളൂ. ആണോ? എങ്കിൽ ചെല്ല്, അവനെ ഇങ്ങോട്ട് കൊണ്ടുവാ, ഞാൻ നിനക്ക് എന്തു വേണമെങ്കിലും തരാം. സപ്പോള, ഇവനെ രുദ്രയുടെ അടുത്തേക്ക് കൊണ്ടുപോ. ഓലയാണോ? ഓല, ഞാനാണ് സപ്പോല. വരൂ മന്ത്രവാദി. ആദ്യം ഇങ്ങനെ, പിന്നെ ഇങ്ങനെ. ചെയ്തു കഴിഞ്ഞു. ഞാൻ ചെയ്തത് ബട്ടർഫ്ലൈ ആയി. അത് സാരമല്ല, ഞങ്ങളുടെ പ്ലെയിൻ, നിന്റേത് ബട്ടർഫ്ലൈ, എല്ലാം കൂടി ഒരുമിച്ച് പറക്കട്ടെ. ശരിയാണ്, വളരെ വലിയൊരു അപകടം തന്നെ ഉണ്ട്. ഈ അപകടത്തിന്റെ പേര് കൊച്ചു മന്ത്രവാദി എന്നാണ്. എന്റെ വലിപ്പം കണ്ടെന്നെ ചെറുതായി കണക്കാക്കണ്ട. ഞാൻ എത്രമാത്രം ഭൂമിക്ക് മുകളിലുണ്ടോ അതിനേക്കാൾ 10 മടങ്ങ് താഴെയുണ്ട്. ഇനി സത്യം മാത്രം എന്നോട് പറ, നിങ്ങളിൽ ആരാണ് രുദ്ര? അത് പറഞ്ഞതിന് ശേഷം ഒന്നും മിണ്ടാതെ ഈ കൂടിനകത്ത് വന്നിരിക്കണം. ഞാനാണ് രുദ്ര. രുദ്ര, വരൂ ഈ കൂടിനകത്തേക്ക് വരൂ. നിന്നെ ചെറുതാക്കി ഇതിനകത്തേക്ക് ഞാൻ ഇട്ടേക്കാം. നന്ദിയുണ്ട് കുട്ടി. രുദ്ര, ഞാൻ കേട്ടു നീയും ഒരു മാന്ത്രികനാണെന്ന്. കൊച്ചു മാന്ത്രികനല്ലേ, നിനക്ക് സ്വയം രക്ഷിക്കാനാവുന്നുണ്ടോ എന്ന് ഞാനും കൂടി ഒന്ന് നോക്കട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രുദ്രയുടെ മാന്ത്രിക പവറിനെ ഒരിക്കലും സംശയിക്കരുത്. എന്താ ഇത്? പ്ലെയിൻ ഓടിച്ചു കേട്ടത് വയറ്റിലേക്കല്ല, എയർപോർട്ടിലേക്കാണ്. ഒന്ന് പുറത്തേക്ക് വാ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. വലിപ്പത്തിൽ ഞാൻ ചെറുതാണെങ്കിലും എനിക്ക് എത്രമാത്രം വലുതാവാൻ പറ്റുമെന്ന് നീ ഇന്ന് കണ്ടിരിക്കും. ഞാൻ കാണിച്ചു തരാം. അബ്രാകഡബ്രാ, ജയന്റ് ഹോ, ഹോ 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 ഹോ
മുത്തശ്ശ, മാന്ത്രികന്റെ മകൻ സോറി, എനിക്കറിയില്ലായിരുന്നു നിങ്ങൾ ഇവിടെ കാണുമെന്ന്. ഞാൻ വെറുതെ രുദ്രയുമായി ചിരിച്ച് കളിക്കാൻ വേണ്ടി വന്നതാണ്. തമാശയും കളിയും കഴിഞ്ഞു, പിന്നെന്താ സപ്പോല, നീ എവിടെയാ ഉള്ളത്? ഇവിടെ നമ്മള് വന്ന പണിയൊക്കെ കഴിഞ്ഞു, വാ വേഗം പോ. എന്നിട്ട് ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം. കടലാസ് കൊണ്ടുണ്ടാക്കിയ ടോയ്സിനെ ഒറിജിനൽ ടോയ്സ് ആക്കി മാറ്റുന്നത് എങ്ങനെന്ന് പറഞ്ഞു തരാം. അങ്ങനെ ചെയ്താൽ നിനക്ക് എവിടെ നിന്ന് വേണമെങ്കിലും രക്ഷപ്പെടാൻ പറ്റും. വലിയ മച്ചവനെ പോലെ ഇവിടുന്ന് സംസാരിച്ചിറങ്ങിപ്പോയവനാ. മണ്ണിന് മുകളിൽ ഞാൻ എത്ര അടി ഉയരത്തിൽ നിൽക്കുന്നുവോ അതിനേക്കാൾ 10 മടങ്ങ് പാതാളത്തിൽ ചെല്ലുമെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് എന്തായി? നാവ് ഇറങ്ങിപ്പോയാ മുട്ടത്തലയാ. അല്ല ശാക്കാൽ, എനിക്ക് ഒരവസരം കൂടി തരണം. ഒരൊറ്റ അവസരം കൂടി തന്നാ മതിയെന്ന്. ഈ പ്രാവശ്യം ഒരു തെറ്റും സംഭവിക്കില്ല. എന്റെ അടുത്ത് ഒരു വലിയ പ്ലാൻ ഉണ്ട്. ഞാൻ ആ മുത്തശ്ശൻ മാന്ത്രികനെ നഗരത്തിൽ നിന്നും ദൂരെ കൊണ്ടുപോകാമെന്നേ. ആ സമയത്ത് നിങ്ങൾ സൺസിറ്റിയിൽ പോയാൽ മതിയല്ലോ. ഐഡിയ കൊള്ളാം ചോട്ടു, കൊള്ളാം. ശരി, ഞാൻ നിനക്ക് ഒരു ചാൻസ് കൂടി തരുന്നു. ഒരുപക്ഷെ നീ ജയ്സിംഗ് ചൗഹാനെ സൺസിറ്റിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയാൽ പിന്നെ രുദ്രയെ കടത്തിക്കൊണ്ടുവരുന്നത് എനിക്ക് ഈസിയായ കാര്യമാണ്. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, സൺസിറ്റി എന്റെ കസ്റ്റഡിയിലായിരിക്കും. ഏതാണ്ട് ആയി കഴിഞ്ഞിരിക്കുന്നു. രുദ്ര, നീ എപ്പോഴും പേപ്പർ ടോയ്സിനെ ഒറിജിനലാക്കി മാറ്റുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം. മന്ത്രത്തിന്റെ കൂടെ നിന്റെ ബിലീഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ മന്ത്രത്തിൽ നിനക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണം. നിനക്കത് ചെയ്യാൻ പറ്റുമെന്ന് കരുതണം. 1% സംശയം വന്നാലും മന്ത്രം പിന്നെ ഫലിക്കില്ല. നോക്ക്, ഇബൈസ്കാസ് ഇബൈസ്കാസ് അക്കൂം റിയലിസ്റ്റിക്കൂം. വാവ്, എത്ര ക്യൂട്ടായിട്ടുള്ള നായാണിത്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതല്ലേ. ഒറിജിനൽ ആണെങ്കിൽ ഞാൻ ഇതിന് ജ്യൂസ് കൊടുത്തേനെ. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. താങ്ക് യു മുത്തശ്ശ. മുത്തശ്ശൻ മാന്ത്രികൻ, നിങ്ങൾക്ക് ഇവിടെ വരാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു പോവാൻ പറ്റില്ല. അകീര ബകീര ബസൂക ക്രാക്ക്. രുദ്ര, സൺസിറ്റിയുടെ പുറത്തൊരു വാട്ടർ ഡാം ഇല്ലേ, അതിലൊരു ക്രാക്ക് വീണിട്ടുണ്ട്. അത് ഏത് സമയവും തകർന്നു പോകും. ഒരു പക്ഷേ അത് തകർന്നാൽ സൺസിറ്റിയിലുള്ള എല്ലാവരും വെള്ളത്തിൽ വീണ് മരിച്ചു പോകും. മുത്തശ്ശ, ഞാനും കൂടെ വരട്ടെ? വേണ്ട രുദ്ര, നമ്മൾ രണ്ടാളിൽ ആരെങ്കിലും ഒരാൾ ഈ സൺസിറ്റിയിൽ ഉണ്ടാവണം. നീ പ്രാക്ടീസ് ചെയ്യേ. മുത്തശ്ശ, എത്രയും വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യണേ. ഒരുപക്ഷെ ഈ ഡാമെങ്ങാനും തകർന്ന ഞങ്ങളുടെ വീടെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോകും. എന്തെങ്കിലും ചെയ്യും മുത്തശ്ശ. ഹരിയ, നീ എല്ലാവരോടും സിറ്റി കാലി ചെയ്യാൻ പറയൂ. എനിക്കിത് ഒരുപാട് നേരം തടഞ്ഞു നിർത്താൻ പറ്റില്ല. വേഗം ചെല്ലേ, വേഗം ചെല്ലേ. സിറ്റിയിൽ നിന്നും വേഗം എല്ലാവരും രക്ഷപ്പെട്. സിറ്റിയിൽ നിന്നും വേഗം എല്ലാവരും എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്. ഡാം പൊട്ടാൻ പോവാണ്, എല്ലാവരും ഓടിക്കോ. വേഗം രക്ഷപ്പെട്ടോ. ജയ്സിംഗ് ചൗഹാൻ, മാജിക് മായാജാലം, അതിന്റെ രാജാവാണ് ഞാൻ. നിന്റെ ആ ചെറിയ മാന്ത്രികൻ വളരെ വലിയ കാര്യമാണ് ചെയ്തത്. ഇപ്പോൾ സൺസിറ്റി എന്റെ കസ്റ്റഡിയിലായിരിക്കും. വേഗം എന്റെ കൂടെ വാ.
രുദ്ര, മുത്തച്ഛൻ എവിടെയാണ്? അദ്ദേഹത്തോട് വേഗം മെസ്സേജ് പറയൂ, ഷാക്കാൽ സൺസിറ്റി ആക്രമിക്കാൻ വരികയാണ്. ഞാൻ ഇപ്പൊ തന്നെ മുത്തച്ഛനോട് ഈ കാര്യം പറയാം. പറയൂ രുദ്ര, എന്താണ്? എന്താ എന്താ സംഭവിച്ചത്? അത് ശരി, ഇപ്പോഴെനിക്ക് കാര്യം മനസ്സിലായി. എല്ലാം ഷാക്കാലിന്റെ കളിയാണ്. രുദ്ര, എനിക്കിപ്പോൾ ഇവിടുന്ന് വരാൻ പറ്റില്ല. ഞാൻ ഡാമിനെ ശരിയാക്കാൻ ശ്രമിക്കുകയാണ്. അതിനൊരല്പം സമയം പിടിക്കും. അതുവരെ നീ എങ്ങനെയെങ്കിലും ഷാക്കാലിനെ ഒന്ന് തടഞ്ഞു നിർത്ത്. നിനക്കതിന് കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ഇംപോസിബിൾ എന്ന വാക്കിൽ തന്നെ പോസിബിൾ പതുങ്ങിയിരിപ്പുണ്ട്. ഇംപോസിബിൾ എന്ന് വെച്ചാൽ ഐ ആം പോസിബിൾ. എത്രയും പെട്ടെന്ന് പേപ്പർ പ്ലെയിൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കൂ, വേഗം. ഹേ ഫ്രണ്ട്സ്, വേഗം മുകളിലേക്ക് വരൂ, നമുക്ക് ഷക്കാലിനെ തടഞ്ഞു നിർത്തണം. വേഗം വേഗം, എത്രയും പെട്ടെന്ന് ഫൈറ്റർ പ്ലെയിൻസ് ഉണ്ടാക്കണം. ഞാനിത് റെഡിയാക്കി കഴിഞ്ഞു. ഓ, നീ എന്താ ഈ ചെയ്തത് മൈറ? ഓഹോ മൈറ, നീ ഉണ്ടാക്കിയത് ഫൈറ്റർ പ്ലെയിൻ അല്ല, പുഷ്പക വിമാനമാണ്. അവരുടെ മേലെ അത് പൂക്കൾ വിതറുകയാണ്. സ്വാഗതം ചെയ്യുകയാണോ? സൺസിറ്റിയിലുള്ള ജനങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. ഇപ്പോൾ അവരുടെ രാജാവ് ഞാനാണ്. ഒരടി മുമ്പോട്ട് എടുത്തു വെച്ചാൽ അത് നിനക്ക് അപകടമായിരിക്കും. ഞാൻ മജീഷ്യൻ, മായാജാല മാന്ത്രികൻ. എന്നോട് കളിക്കണ്ട, ഞാനാണ് ഷക്കാൽ. നീ, നിന്നെ കൊണ്ട് എന്നെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. നീ ഒരു കൊച്ചു കൊച്ചു മാന്ത്രികനാണ്. ഇപ്പോൾ നിനക്ക് എന്തു പ്രായമുണ്ടായിരിക്കും? ചെല്ല് ചെല്ല് ചെക്ക, ചെന്ന് ഓടി കളിക്കടാ ചെക്ക. നിനക്ക് എന്നെ തടയാൻ പറ്റില്ല. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാന്ത്രിക ശക്തിയെയും ഒരിക്കലും സംശയിക്കരുത് ഷക്കാൽ. ഒരുപാട് അയച്ചുകൊണ്ടിരിക്കും, ഒരുപാട് ഒരുപാട് അയക്കി, ഞങ്ങൾ കളിക്കാം. പറയൂ രുദ്ര, നിന്റെ പ്ലെയിൻ ചെറുതാണ്. കാരണം നീ പെട്ടെന്ന് ഉണ്ടാക്കിയപ്പോൾ മാന്ത്രിക ശക്തി കുറഞ്ഞു പോയി. എത്ര ശക്തി വേണമോ അത്രയും പവർ അതിലിടൂ. വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്യ്, ഫോക്കസ്ഡ് ആയിട്ട് അത് ചെയ്യ്. രംഗീലോ, ഞാൻ പറയുന്ന കേൾക്ക്, എത്രയും പെട്ടെന്ന് ഒരുപാട് കടലാസുകൾ കളക്ട് ചെയ്ത് കൊണ്ടുവാ, മനസ്സിലായോ? ഓക്കേ രുദ്ര, ഞാനത് ചെയ്തേക്കാം. ആ, നീ അതൊന്ന് ഓർത്ത് വിഷമിക്കണ്ട, അതൊക്കെ റെഡിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റുന്നേ. ആ റെഡിയായി കഴിഞ്ഞു. അടയ്ക്ക്. ഇബൈസ്കാ സകൂ റിപ്പയർ ചെയ്യേ.
മൈര, പ്ലീസ്, നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. നിന്റെ സഹായമൊക്കെ പ്രശ്നമായിട്ട് തീരുന്നേ. പറയൂരെങ്കിലോ, ഞാനിതാ വരുന്നു. മൈര വരും, നിങ്ങൾ ഇവിടെ നോക്കിക്കോളൂ, ഞാനിപ്പോ വരാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എത്രമാത്രം ഭൂമിക്ക് മുകളിലുണ്ടോ അതിലും കൂടുതലായി താഴെ ഉണ്ടെന്ന്. ഇന്ന് നിന്റെ സൺ സിറ്റി ശകാലിന്റേതായി മാറും. ഈ തീ അണയ്ക്കുന്നത് എനിക്ക് എന്റെ ചെറുവരല്ലെ നഖം മുറിക്കുന്നത് പോലെയുള്ളൂ. എന്റെ അമ്മ വീരന്മാരെ ആക്രമിക്കൂ. ഇന്ന് മുതൽ ഈ സൺ സിറ്റി നമ്മുടെ സാമ്രാജ്യമായി മാറും. ഫോക്കസ് ആൻഡ് ബിലീവ്. മുത്തശ്ശൻ എപ്പോഴും അതാണ് പറയാറ്. ഞാൻ അതാണ് ഇപ്പൊ ട്രൈ ചെയ്യാൻ പോകുന്നത്. എത്രയ്ക്ക് എനർജി വേണമോ അത്രയ്ക്ക് എനർജി യൂസ് ചെയ്യേക്കോ. ശകാൽ, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാന്ത്രിക ശക്തിയെയും ഒരിക്കലും സംശയിക്കരുതെന്ന്. രുദ്രയ്ക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. ഈ നിസാൻ സിറ്റിയുടെ ഭാഗത്ത് തിരിഞ്ഞു നോക്കിയാൽ നിന്റെ കാര്യം പോക്ക പറഞ്ഞേക്കാം. രുദ്ര, നീ ഒരു മഹാസാഹസികനാണ്. എനിക്ക് നിന്നിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ ഇവിടെ ഉള്ളതുവരെ സൺസിറ്റിയെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല.